പക്ഷെ വെറുതെ ചാനൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിട്ടോ, ബ്ലോബ് കട്ട് ആൻഡ് അവിടെ മുന്നേ തന്നെ നമ്മുടെ ഇന്നലത്തെ ചീറ്റി പോയ ഒരു ലൈവ് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോ ഗൈസ് 70K സബ്സ്ക്രൈബേഴ്സ്. ഡാൻസ് കളിക്കു ഗൈസ്, ഡാൻസ്. ഹലോ ഗൈസ്, വെൽക്കം ടു ഡൾപ്ലിക്കേഷൻ ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ഏഷ്യാറ്റിക് അന്റാർട്ടിക്ക. ആൻഡ് നമ്മൾ പുതിയൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് യൂണിറ്റി, ജഫ ഗെയിംസിൻ്റെ ബാഹുബലി. ഏയ്, ബാഹുബലിൻ്റെ സ്പെല്ലിംഗ് തന്നെ തെറ്റാണ് സുഹൃത്തുക്കളെ. ഗൈസോ, അപ്പോൾ നമുക്ക് കളി തുടങ്ങാം. ഫസ്റ്റ് ടൈം പ്ലേ ആക്കുമ്പോൾ ചാപ്റ്റർ 2 ആണ് വരുന്നത്, കമ്മിങ് സൂൺ. അപ്പോൾ ചാപ്റ്റർ 1 കളിക്കാം, ആദ്യം 1 കളിച്ച് തീർത്തിട്ട് കളിക്കാം എന്നാണ് തോന്നുന്നത്. ഗൈസ് ലൈക്ക് അടിക്കുക, ഗൈസ് ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. ആൻഡ് ലൈക്ക് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. ഇതാണ് കേട്ടോ ബാഹുബലി. ബാഹുവിന്റെ കയ്യിൽ എന്താ ചിരട്ടയോ? ഓ ഗൈസ്, അത് നിങ്ങൾ പറഞ്ഞാ വിശ്വസിക്കാന്നറിയില്ല, അവന്തികേന്റെ മാസ്ക് ആണ്. ഓക്കെ, ഇതിലും ഞാൻ ചിരട്ടയിൽ രണ്ട് തുളയിടുന്നായിരുന്നു കേട്ടോ. എന്റെ മോനെ വിഷയം ഗൈസ് പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്, തമന്നയാണോ? ഓക്കെ, പക്കാ കോമഡി ശാസ്ത്രിയിലെ ശാന്തമ്മ. അതേ കോസ്റ്റ്യൂമ്, അതേ മേക്കപ്പ്. ഗൈസ് ഇവിടെ ഇട്ടിരിക്കുന്ന വേഷം എന്തുവാ? എന്താ ചിറകടിക്കുന്ന പോലെ അടിക്കുന്നു? ഇവിടെ എന്തോ തെണ്ടുന്നുണ്ടല്ലോ. സോറി മോളെ, ഇപ്പൊ കയ്യിൽ പൈസ ഇല്ല. നമ്മളെ ശാന്തമ്മയുടെ കൈ നീട്ടൽ കണ്ട് ബാഹു റൊമാൻസിലാവുന്നു ഗൈസ്. എടുത്ത് ചാടുന്നു, നീ പറ ബസ്സില സൗമ്യ ആറ ഫോളോ അവന്തിക. ഇത് ബാഹു അല്ല, ഓക്കെ, ഇത് സാബു ആണ്. സാബുബലി ഭയങ്കര ടഫ് കൺട്രോൾസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ കാരണം. അയ്യോ, സാബു വെള്ളത്തിൽ പോയി സുഹൃത്തുക്കളെ. സോ നമുക്ക് റീസ്റ്റാർട്ട് അടിക്കാൻ കാരണം, ഇപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ്, അവിടെ തന്നെ ചത്തുപോയി. ഇപ്രാവശ്യം ഞാൻ പ്രോ ആണ്. ഓക്കെ, സമയം എടുത്തേ ചാടുന്നുള്ളൂ. യെസ്, ഓ, ഞാൻ വളരെ ടൈം എടുത്താണ് ചാടിയത്, ബട്ട് വെള്ളത്തിൻ്റെ ഉള്ളിലേക്കായിപ്പോയി. പക്ഷേ അങ്ങനെ നമ്മൾ ചാടിയിട്ടോ, ചാടി നമ്മളെവിടെ നിൽക്കുന്നു അതിൻ്റെ തൊട്ട് മുന്നിൽ അവന്തിക നിൽക്കും, എന്നിട്ട് അവൾ ഓടിപ്പോവും. എനിക്ക് മനസ്സിലായില്ല സംഭവം എങ്ങനെയാണ്. നമ്മൾ വരാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്ത് കണ്ടോ, ഇവിടെ വെയിറ്റ് ചെയ്യാം. ഗൈസ് ഇതിൽ പൂവൊക്കെ ടോപ്പാണ് കേട്ടോ, പൂവൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ബട്ട് ബാക്കിയൊക്കെ പായൽ പിടിച്ച പോലെ. പൂവ്, വെള്ളം, തെങ്ങൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ബട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഗ്രാഫിക്സ് പോക്കാണ്. ഗൈസ് അവന്തിക ഇലുമിനാണ്ടിയാണ്, ഓക്കെ, ഇലുമിനാണ്ടി അവന്തിക. ഇത് പോണ പോക്ക് കണ്ടോ. മനസ്സിലായെന്ന് തോന്നുന്നു സംഭവം എന്താ വെച്ചാല്, നമ്മടെ അവന്തിക നിലത്ത് തൊടുന്നില്ല കാല്, അല്ലാതെ പറന്നങ്ങ് പോവുക. ഗൈസ്, അവന്തിക സ്റ്റക്കായി കിടക്കുന്നുണ്ടോ ബാക്കിൽ? എന്താ റീത്തോ? ഓ മാൻ, താഴെ പോയി. ബട്ട് ഇപ്രാവശ്യം നമ്മൾ ചാടി പിടിക്കും ആ കല്ല്. എങ്ങനെയാണ് ഇത്രയും ഈ കല്ലിൽ ചാടി പിടിച്ച് നിൽക്കുന്നത്? എത്ര ഒഴുക്കിലാണ് വെള്ളം വരുന്നത്? ആൻഡ് ഇവിടെ ഫിസിക്സ് എന്ന് പറഞ്ഞ സാധനം ഇല്ല, സോറി. ഐ മീൻ എന്താ പറയുക, ലോജിക്, കോമൺ സെൻസ് വരെ ഈ ഗെയിമിൽ ഉപയോഗിച്ചിട്ടില്ല. ഓ, അവന്തിക അതാ പറന്നുപോയി. എൻ്റെ മോനെ, സംഭവം സെറ്റപ്പാണ്, പക്ഷേ ഗ്രാഫിക്സ് അടുത്ത് കൂടെ പോയിട്ടില്ല. ഇതുകൊണ്ടോ മേലത്തെ ആകാശവും സ്കൈ തെങ്ങൊക്കെ കണ്ടോ? എം ആ ഗ്രാഫിക്സാ. 2000 years later. ബഡീസ്, വെറും 39% ആയപ്പോൾ നമ്മൾ തോറ്റുപോയി. ആൻഡ് ആദ്യം തൊട്ടിനി വീണ്ടും കളിക്കണമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു ഗൈസ്. നേരത്തെ നമ്മൾ ഇവിടെ നിന്നാണ് ഔട്ടായ, സോ നമ്മൾ ആ ഏരിയയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത് കട്ടപ്പെങ്ങാനും കണ്ടിരുന്ന സ്വന്തം കുത്തി ചത്തേനെ. ഈ ഗെയിം നേരത്തെ ഇറക്കിയിരുന്ന ബാഹുബലിൻ്റെ ജീവൻ രക്ഷിക്കായിരുന്നു. ഇനി വേറൊരു ജോലിയും കിട്ടിയില്ലെങ്കിൽ തെങ്ങ് കയറി പൈസ ഉണ്ടാക്കാം കേട്ടോ. എമ്മാ കേരള കയറി പോണേ, മതി മിസ്റ്റർ കയറിയത്. ഓ എൻ്റെ മോനെ, ഹൈവേ ഒക്കെ പാറപ്പുറത്ത് ഹൈവേ വിഷയമാണ്. ഗൈസിന് നമ്മൾ അവന്തികാനെ പിടിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. ഓട് ബാഹു, ഓട്, ഓടി ഓടി. സാബു ചേട്ടൻ ഇങ്ങെത്തി, ഓടല്ലേ.
അവിടെ നിന്നാക്ക്. ഇതൊരു ആൻഡ്രോയിഡ് ഗെയിമാണ് ഓക്കെ. സോ അപ്പോ ഇതിന്റെ ഡിമാൻഡ് അറിയാൻ വേണ്ടി ഞാൻ പ്ലേ സ്റ്റോറിൽ കയറി നോക്കിയിട്ട്, സോ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ എന്താ പറയാ ബാഹുബലിനെ പേടിച്ച് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് സാധനം. അത്രയ്ക്ക് ഒരു മാരക ത്രില്ലിംഗ് ഉണ്ടാപ്പി ഗെയിമാണ് ഓക്കെ. ആരും ഇൻസ്റ്റാൾ ചെയ്ത് സ്ഥലം പോലും കളയരുത്. പക്ഷെ എൻ്റെ മോനെ എൻ്റെ സ്ഥലവും പോയി. ഇവനാണെങ്കിൽ അവന്തികേനെ തൊടുന്നുമില്ല, അത് കണ്ടോ, പുറകെ ഓടുന്നതല്ലാതെ. അവളെ എൻ്റെ മോനെ ലെവല് മാറിയിട്ടോ ഗെയിമിൻ്റെ. ഇതേപോലെ ഞാൻ ആദ്യം പറഞ്ഞേ, വെള്ളത്തിൻ്റെ റിഫ്ലക്ഷനൊക്കെ അടിപൊളിയാട്ടോ. നിൽക്കുന്ന ഞാൻ വരെ നിന്ന് ഇളകുന്നുണ്ട്, ഇത് കണ്ടോ. ഇങ്ങോട്ട് തിരിഞ്ഞേക്കാതെ അവന്തികേനെ പോയി പിടിക്കടാ. ഓട് ബാഹു, അവന്തികേനെ പിടിക്കണ്ടേ, കമോൺ. ബട്ടീസ് നമ്മുടെ സാബുണ്ണൻ തന്നെ എന്തോ കിളി പോയിരിക്കുക കേട്ടോ ഗെയിം കണ്ടിട്ട്. ഇതുണ്ട് വെള്ളത്തിൽ നിന്ന് വൈബ് ചെയ്യുക, പുള്ളിക്കാരൻ അവന്തികേനൊന്നും മൈൻഡ് ആക്കുന്നില്ല. അവന്തികേം കിറങ്ങിയിരിക്കുക, ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചിട്ട്. ഇത്ര നേരം പുറകെ നടന്ന് ഓടി കടന്ന മനുഷ്യനാ, ഇപ്പോൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ ഇല്ല കേട്ടോ, മൈൻഡ് ചെയ്യുന്നുണ്ട്. അത് മൈൻഡ് ആക്കിയത് അവിടെ ജാട കൂടി അവന്തിക്ക്. അവന്തിക്ക് അതാ കണ്ടം വഴി കൊടുത്തു. സാബു അവിടെ നിൽക്കുന്നു, അതിന് തൊട്ട് മുന്നിലായി അവന്തിക്ക് നിൽക്കും. അവിടെ എത്തുമ്പോൾ അവന്തിക്ക് മുന്നിലേക്കാണ്, മുന്നിലേക്ക് നടക്കല്ല ജീവനും കൊണ്ട് കൊടുക്കും. എന്താ സാബ്, വാവ്, വാട്ടർ ഷോട്ട്സ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇത് കണ്ടോ വെള്ളച്ചാട്ടമൊക്കെ. പക്ഷെ ഇത്രയും വലിയ വെള്ളച്ചാട്ടത്തിൽ ഇവർ കൂളായി നടക്കും. അതാണ് അവന്തിക്ക് നടക്കല്ല പറക്കും. അതൊക്കെയാണ് ഈ ഗെയിമിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓ ഇത്രയും വലിയ ഒഴുക്കിൽ അവൻ എങ്ങനെയാണ് ആ പാറപ്പുറത്ത് നിൽക്കുന്നത്, ഐ മീൻ പിടിച്ച് നിൽക്കുന്നതെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എൻ്റെ എപ്പോഴാണെന്ന് അവര് തീരുക, രണ്ടാളും വീണ്ടും തെങ്ങ് കയറാൻ തുടങ്ങി. അവനെയാണെങ്കിൽ അതാ പാറേൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറിപ്പോകും. കണ്ട ഗൈസ് അങ്ങനെ കയറിപ്പോയി. ഓ അങ്ങനെ ഞങ്ങൾ ജയിച്ചിരിക്കാൻ സുഹൃത്തുക്കളെ, ലെവൽ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സോ ഗൈസ് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വെൽ ഡൺ, കംപ്ലീറ്റ് ചാപ്റ്റർ, കംപ്ലീറ്റ് ബാഹുബലി. ഞാൻ ഇപ്പോഴും സ്പെല്ലിങ് തെറ്റാണ്. സോ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക്, ലെവൽ 2 കടക്കാനുള്ള സമയമായി കേട്ടോ. സോ അപ്പോൾ നമുക്ക് ലെവൽ 2 പോവാം. ചാപ്റ്റർ 2 കമ്മിങ് സൂൺ. ചാപ്റ്റർ 3 ലോ, 4, 5 ലോക്ക്ഡൗൺ. ചാപ്റ്റർ 2 നമുക്ക് നോക്കാം. ഗൈസ് ഇത് പക്കാ ഉടായ്പാണ് ഓക്കെ. എൻ്റെ മോനെ ഗൈസ് ഇത് ആകെ 5 ചാപ്റ്ററേ ഉള്ളൂ. അതിൽ തന്നെ ഫസ്റ്റ് ലെവൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ഫസ്റ്റ് ലെവൽ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ക ഇവിടെ അപ്ലിക്കേഷനാണ്. സോ ഈ ഗെയിമേ ഇവിടെ അയപ്പാണ് ഓക്കെ. സോ നമ്മളെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. എന്താ മലയാളത്തിൽ ഇതുവരെ കളിക്കാത്ത കുറച്ച് ഗെയിംസ് നമ്മൾ കളിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഈ ചാനലിൻ്റെ പ്രത്യേകത. സോ അങ്ങനത്തെ ഏതെങ്കിലും ഗെയിം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ അഭിപ്രായങ്ങൾ, ഇമ്പ്രൂവ്മെൻറ്റ്സ് കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഗുഡ് ബൈ.